നമസ്കാരം. സ്വകാര്യ ഉടമസ്ഥതയിൽ വെറും 170 താമസക്കാരുള്ള ദ്വീപ്, ലോകമെങ്ങുമുള്ള സഞ്ചാരികൾ പഠിച്ച പണി 18 പയറ്റിയാലും പുറത്തുനിന്നുള്ള ഒരാൾക്കും ഇവിടേക്ക് പ്രവേശനമില്ല. ഹവായിയുടെ വിലക്കപ്പെട്ട ദ്വീപ് എന്നറിയപ്പെടുന്ന നീഹൗ അമ്പരപ്പിക്കുന്ന പ്രത്യേകതകളും ചരിത്രങ്ങളുമുള്ള ഇടമാണ്. ഹവായിയിലെ 7-ാമത്തെ വലിയ ജനവാസ ദ്വീപായ നിഹാവു കവായിൽ നിന്ന് ഏകദേശം 18 മൈൽ വടക്കു പടിഞ്ഞാറായി 5 മൈൽ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്നു. പുറം ലോകത്തു നിന്നും ഒറ്റപ്പെട്ട് മറ്റുള്ളവരെ പ്രവേശിപ്പിക്കാതെ നിലനിൽക്കുന്നതിന് ഇവർക്ക് ഇവരുടേതായ കാരണമുണ്ട്. ദ്വീപിനെ പുറം ലോകത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനും ദ്വീപിന്റെ പ്രിയപ്പെട്ട ഹവായിയൻ പൈതൃകം നിലനിർത്തുന്നതിനുമായി മുൻ ഹവായിയൻ രാജാവിന് നൽകിയ വാഗ്ദാനമാണ് നിഹാവു ഉടമകൾ പാലിക്കുന്നത്. വിലക്കപ്പെട്ട ദ്വീപിനെക്കുറിച്ചുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത അതിന്റെ വാങ്ങലിന്റെ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1864 എലിസബത്ത് സിൻക്ലെയർ കമേഹമേഹ 5-ാമൻ രാജാവിൽ നിന്ന് $10,000 സ്വർണത്തിന് ദ്വീപ് വാങ്ങിയതായാണ് ചരിത്രം പറയുന്നത്. ഇന്നത്തെ സമ്പദ് വ്യവസ്ഥയിൽ ഈ തുകയ്ക്ക് ഒരു ചെറിയ വീട് പോലും വാങ്ങാൻ കഴിയില്ലെങ്കിലും അത് അക്കാലത്ത് വളരെ വലിയ തുകയായിരുന്നു. സിൻക്ലെയർ കുടുംബം ദ്വീപിനെയും അതിലെ നിവാസികളെയും ബാഹ്യ സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമെന്നായിരുന്നു രാജാവിന്റെ ഏക അഭ്യർത്ഥന. ഇന്ന് സിൻക്ലെയറിന്റെ പിൻഗാമികളായ കീത്തും ബ്രൂസ് റോബിൻസണുമാണ് ദ്വീപിന്റെ ഉടമകൾ. ദ്വീപിന്റെ സംരക്ഷണത്തിനും അഭിമാനകരമായ ഹവായിയൻ പൈതൃകത്തിനും അവർ പ്രതിജ്ഞാബദ്ധരാണ്. നിഹാവുവിനെ വിലക്കപ്പെട്ട ദ്വീപ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറയുന്ന നിരവധി കഥകൾ ഇവിടെ പ്രചാരത്തിലുണ്ട്. 1952 ഹവായി ദ്വീപുകളിൽ നടന്ന ഒരു പോളിയോ പകർച്ചവ്യാധിയുടെ സമയത്ത് പോളിയോ പടരാതിരിക്കാനായി ഇവിടെ സന്ദർശിക്കാൻ ഒരു ഡോക്ടറുടെ കുറിപ്പ് ഉണ്ടായിരിക്കണമെന്നായിരുന്നു നിയമം. അങ്ങനെയാണ് നിഹാവു വിലക്കപ്പെട്ട ദ്വീപ് എന്നറിയപ്പെടുന്നതെന്നാണ് അതിലൊന്ന്. ഇവിടുത്തെ താമസക്കാരെ പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിക്കാനായി ഇവിടെ എത്തുന്നവർക്ക് രോഗങ്ങളൊന്നുമില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരുന്നു. അല്ലാത്തവരെ വിലക്കിയിരുന്നു. മാത്രമല്ല, ഇവിടെ എത്തുന്നവർക്ക് 2 ആഴ്ചത്തെ ക്വാറന്റൈനും അക്കാലത്ത് ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ ഫലമായി ഇവിടെ പോളിയോ ബാധ ഉണ്ടായിട്ടേയില്ല എന്ന് ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ബ്രൂസ് റോബിൻസൺ വിശദീകരിച്ചിരുന്നു. ആധുനിക ലോകത്തിന്റെ സൗകര്യങ്ങളെയെല്ലാം വേണ്ടെന്ന് വെച്ചുള്ള ജീവിതമാണ് ഇവിടെ ഉള്ളവർ നയിക്കുന്നത്. ചിലർ ഇതിനെ ഒരു ആധുനിക കാല പേടി സ്വപ്നമായി കണക്കാക്കുകയും മറ്റുള്ളവർ അതിനെ സമാധാനപരമായ ഒരു ഉട്ടോപ്യൻ സമൂഹമായി കാണുകയും ചെയ്യുന്നു. വൈദ്യുതി, ഇന്റർനെറ്റ്, ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, നടപ്പാതകൾ, കാറുകൾ, ഹോട്ടലുകൾ എന്നിവ ഇവിടെ ഇല്ല എന്നു തന്നെ പറയാം. ദ്വീപിൽ കാറുള്ളവർ കുറവാണ്. മിക്ക ആളുകളും ബൈക്കിലോ കാൽനടയായോ സഞ്ചരിക്കുന്നു. സൂര്യനാണ് ഇവിടുത്തെ ഊർജത്തിന്റെ ദാതാവ്. ഹവായിയുടെ വിലക്കപ്പെട്ട ദ്വീപിൽ യഥാർത്ഥത്തിൽ എത്ര പേർ താമസിക്കുന്നു എന്നതിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. 2010 ഒരു സെൻസസ് പ്രകാരം ദ്വീപിലെ സ്ഥിരവാസികൾ 170 വരുന്നതായി കണക്കാക്കുന്നു. നിഹാവു കൾച്ചറൽ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ അവകാശപ്പെടുന്നത് ഇവിടെ 70 നിവാസികൾ മാത്രമാണ് ഉള്ളത് എന്നാണ്. പരിമിതമായ സാമ്പത്തിക അവസരങ്ങൾ, കുറച്ച് ആരോഗ്യ സംരക്ഷണ ദാതാക്കൾ തുടങ്ങിയ കാരണങ്ങളാൽ നിരവധി നിഹാവു നിവാസികൾ മറ്റെവിടെയെങ്കിലും കൂടുതൽ സമയം ചെലവഴിക്കുന്നു. ഒടുവിൽ വിലക്കപ്പെട്ട ദ്വീപ് ശാശ്വതമായി ഉപേക്ഷിക്കുകയും ചെയ്യുന്നതാണ് കണ്ടുവരുന്നത്. മുൻതലമുറകൾ സ്ഥാപിച്ചതും റോബിൻസൺസ് ഉയർത്തിപ്പിടിച്ചതുമായ നിഹാവിലെ സ്ഥിര താമസക്കാർ പാലിക്കേണ്ട നിരവധി നിയമങ്ങളുണ്ട്. താമസക്കാർക്ക് സ്വന്തം തോക്കുകൾ ഉപയോഗിക്കാനോ മദ്യപിക്കുവാനോ അനുവാദമില്ല. പുരുഷന്മാർക്ക് നീളമുള്ള മുടിയോ കമ്മലുകളോ അനുവദനീയമല്ല. ഗ്രാമം മുഴുവൻ ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്നത് നിർബന്ധമാണ്. ന്യൂയോർക്ക് ടൈംസ് പറയുന്നതിനനുസരിച്ച് ഈ നിയമങ്ങൾ ലംഘിക്കുന്ന ആരെയും പുറത്താക്കുവാൻ ഇവർക്ക് സാധിക്കും. പ്രാദേശിക ഹവായിയൻ ഭാഷ ഏറ്റവും അധികം സംസാരിക്കുന്ന ഇടം കൂടിയാണ് നിഹാവു ദ്വീപ്. 864 കമേഹമേഹ 5-ാമൻ രാജാവ് നിഹാവു ദ്വീപ് എലിസബത്ത് സിൻക്ലെയറിന് വിറ്റപ്പോൾ ആ ദ്വീപിനെയും അതിലെ നിവാസികളെയും ബാഹ്യ സ്വാധീനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യിപ്പിച്ചിരുന്നു. അതിൽ ദ്വീപിന്റെ അഭിമാനമായ ഹവായിയൻ പൈതൃകം നിലനിർത്തുന്നതിന് ഇന്നും ഊന്നൽ നൽകുന്നു. റോബിൻസൺ കുടുംബം ദ്വീപിനെ പുറം ലോകത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനും മുൻ രാജാവിന്റെ ആഗ്രഹങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും വേണ്ടി സമർപ്പിതരാണ്. ദ്വീപ് സന്ദർശിക്കുന്നതിന് 2 വഴികളാണ് ഉള്ളത്. ഒന്നുകിൽ നിങ്ങളെ റോബിൻസൺ കുടുംബത്തിലെ ഒരു അംഗം, അല്ലെങ്കിൽ നിഹാവുയിലെ സ്ഥിരം നിവാസികൾ നിങ്ങളെ ഇവിടേക്ക് ക്ഷണിക്കണം. ഇത് നിരോധിത ദ്വീപ് സന്ദർശിക്കുന്നതിൽ നിന്ന് യാത്രക്കാരെ തടയുന്നുണ്ടെങ്കിലും ഇവിടം സന്ദർശിക്കാൻ ചില വഴികളുണ്ട്. യാത്രക്കാർക്ക് ഹവായിയിലെ വിലക്കപ്പെട്ട ദ്വീപ് സന്ദർശിക്കാൻ ഇപ്പോൾ 2 വഴികളുണ്ട്. നിഹാവു ഹെലികോപ്റ്ററുകളും നിഹാവു സഫാരിയും. എക്സിക്യൂട്ടീവ് ക്ലാസ് ഇരട്ട എഞ്ചിൻ ഹെലികോപ്റ്ററുകളിൽ ഫോർബിഡൻ ദ്വീപിലേക്ക് പ്രത്യേക വിനോദയാത്രകൾ വാഗ്ദാനം ചെയ്യുന്നു. പൈലറ്റുമാർ ദ്വീപിന്റെ ചരിത്രപരമായ പശ്ചാത്തലം നൽകുന്നു. അതിഥികൾക്ക് അതിന്റെ ആളൊഴിഞ്ഞ ബീച്ചുകളിൽ അലഞ്ഞുതിരിയാനും അനുവാദമുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.